ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതികളും കാരണം യൂത്തിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പൊണ്ണത്തടി. ആരോഗ്യമുള്ള ശരീരത്തിന് പോഷക ആഹാരവും എക്സസൈസും നിർബന്ധമാണ്. എക്സസൈസ് ഒഴിവാക്കാൻ പലരും പറയുന്ന കാര്യങ്ങൾ മടിയാണ്, സമയം കിട്ടാറില്ല എന്നൊക്കെയാണ്. എക്സസൈസ് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് എൻജോയ് ചെയ്ത് അനായാസം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി ഗുണം ചെയ്യും. ഈ ഒരു നല്ല ചിന്തയിൽ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. ഹായ് അൻഷി. ഹലോ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റഫ്ഡ് ചീസ് പൊട്ടറ്റോ ആണ്. അതിന് എന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ആവശ്യമുണ്ട്, പിന്നെ അമൂലിൻ്റെ ചീസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കോൺഫ്ലോർ, ഗരം മസാല, ജീരകപ്പൊടി, മല്ലിയില, ചതച്ച മുളക്, മൈദ, കുരുമുളക് പൊടി, റസ് പൗഡർ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ അൻഷിത, ഞാൻ പറഞ്ഞു സ്റ്റഫ് ചീസ് പൊട്ടറ്റോ ആണെന്ന്. അപ്പോൾ നമ്മൾ പൊട്ടറ്റോൻ്റെ ഉള്ളിൽ പൊട്ടോ ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ചീസ് ഫില്ല് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളൊരു ബാറ്ററിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിലേക്ക് മൈദ, ഇതിലേക്ക് കോൺഫ്ലോർ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതൊന്നും നമുക്ക് മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി വേണം. ഗരം മസാല, ജീരകപ്പൊടി, ഇതിലെ കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചോളൂ. ബാറ്ററിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പക്കവടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചീസ് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്ലേറ്റിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ കട്ട് ചെയ്യുമ്പം നന്നായിട്ട് മെലിഞ്ഞു പോകണ്ട, കുറച്ചൊരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചീസൊക്കെ ഒന്ന് സ്റ്റഫ് ചെയ്യണം. ആ സമയത്ത് നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അപ്പം അതിനാവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൽ ചീസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ചതച്ച മുളക് വെച്ച് കൊടുക്കണം, അതുപോലെ മല്ലിയില. നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പൊട്ടറ്റോ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് മുക്കി പൊരിച്ചെടുക്കാം.
അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കതിന് കാര്യമായിട്ട് കുക്കാവാൻ ഒന്നുമില്ല. നമ്മൾ ഔട്ടർ കവറിങ് മാത്രമേ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ മതി, ഫ്രൈ ആയി വരാനുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്താണ് പൊട്ടറ്റോ ഒക്കെ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റഫ്ഡ് ചീസ് പൊട്ടറ്റോ എങ്ങനെ തയ്യാറാക്കിയതെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു ബൗളിലേക്ക് 3 സ്പൂൺ മൈദപ്പൊടി, 2 സ്പൂൺ കോൺഫ്ലവർ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി എന്നിവ പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർക്കാതെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുക. ചതച്ച മുളക്, മല്ലിയില എന്നിവ വെച്ച് മറ്റൊരു ഉരുളക്കിഴങ്ങ് കൊണ്ട് കവർ ചെയ്ത് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ മുക്കുക. എണ്ണയിൽ മുക്കി വറുത്ത് കോരാം. അമൂൽ ചീസ് വെച്ച് തയ്യാറാക്കിയ സ്റ്റഫ്ഡ് ചീസ് പൊട്ടറ്റോടെ റെഡിയാണ്. ചൂടുണ്ട്. പുറത്തുള്ള ഈ കോട്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് നമ്മൾ ചെന്നപ്പം ചതച്ച മുളകും മല്ലിയിലയും നന്നായിട്ട് കടിക്കാൻ കിട്ടി. പിന്നെ നമ്മുടെ ചീസും നല്ല കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായി. വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഞാൻ ചെയ്തു കൊടുക്കും, കാരണം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാറുണ്ടല്ലോ, ആ സമയത്തൊക്കെ ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അതെ, ചൂടോടെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, നമുക്ക് വീണ്ടും കാണാം. ഭക്ഷണം പാചകം ചെയ്യുന്നതിനോടൊപ്പം അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. സോ ഈ ഒരു റെസിപ്പിയും നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കി നൽകുക. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. കുറേ വെജിറ്റബിൾ ഇരിപ്പുണ്ട്. ഒരു മിക്സ്ഡ് വെജിറ്റബിൾ ഇൻ സോയ ഗാർലിക് സോസ്. മിക്സ്ഡ് വെജിറ്റബിൾ ഇൻ സോയ ഗാർലിക് സോസ്. സോയ സോസ് ഒഴിക്കണം. ബട്ട് ദിസ് ഈസ് മോർ ഹെൽത്തി അല്ലേ? ഇത് രണ്ടും മൂന്നും എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. സോ ലെറ്റ് മീ ട്രൈ ഫ്രം ദാറ്റ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ടേസ്റ്റ് ടൈമിൻ്റെ രുചികൾ തേടിയുള്ള യാത്രയിൽ നമുക്ക് പങ്കുചേരാം അഞ്ജനയോടൊപ്പം. ഈ വേൾഡ് മാപ്പിൽ ഇന്ത്യ കണ്ടിട്ടുണ്ടോ? ഇത് ഇത്രയല്ലേ ഉള്ളൂ. ഇന്ത്യയിൽ കേരളം നോക്കിയാലോ, ഇത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൊച്ചു കേരളം എടുത്തു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ എത്ര ടൈപ്പ് രുചികളാണ്. നമ്മൾ രുചികൾ തേടിയുള്ള യാത്രയിൽ പലതരം രുചികളുണ്ട്, പല തരക്കാരുടെ രുചികളുണ്ട്. ഇന്ന് അക്കൂട്ടത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രുചി, ഒരു കൂരയ്ക്ക് കീഴിൽ ഒരുപാട് രുചികൾ, അവിടെയാണ് നമ്മൾ വന്ന് എത്തിയിട്ടുള്ളത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിന്റെ ഒട്ടു മുന്നിലുള്ള ഫ്ലോറ എയർപോർട്ട്, ആ ഒരു ഹോട്ടലിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂരയ്ക്ക് കീഴിലുള്ള ഒരുപാട് രുചികൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഹോട്ടലിലെ മെയിൻ ഷെഫ് ആയിട്ടുള്ള റോയ് പോത്തൻ, അദ്ദേഹമാണ് ഈ ഒരുപാട് രുചികൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഫ്ലോറയുടെ ഒരു മെയിൻ ഷെഫ് റോയ് പോത്തൻ, വെൽക്കം ഷെഫ്. ഷെഫ് എന്താ പറഞ്ഞുതരാൻ പോണേ ഇന്ന്? വെജിറ്റബിൾ ആണ് നമ്മൾ ഇത് ഉണ്ടാക്കി. കുറേ വെജിറ്റബിൾ ഇരിപ്പുണ്ട്. ഒരു മിക്സ് വെജിറ്റബിൾ ഇൻ സോയ ഗാർലിക് സോസ്. മിക്സ്ഡ് വെജിറ്റബിൾ ഇൻ സോയ ഗാർലിക് സോസ്. അതിന് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ബേബി കോൺ വെജിറ്റബിൾസ് എന്തൊക്കെ ഇരിപ്പുണ്ട്? എന്തെങ്കിലും സംശയം ഇതിനകത്തുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഓക്കെ, ഇത് ബേബി കോൺ. ബേബി കോൺ. ആൻഡ് വി ഹാവ് സോൾട്ട് ഹിയർ. ആൻഡ് ഇത് ബ്രോക്കോളി. ആൻഡ് ഇത് ലൈറ്റ് സോയ ആണോ അതോ ഡാർക്ക് ആണോ? ഡാർക്ക് സോയ. ഡാർക്ക് സോയ. ആൻഡ് കൊറിയാണ്ടർ ലീവ്സ്, വൈറ്റ് പേപ്പർ. ആൻഡ് ദിസ് ഈസ് കാബേജ്, ഓറഞ്ച് കളർ കാബേജ്. റെഡ് കാബേജ്. റെഡ് കാബേജ് അല്ല, ഓറഞ്ച് അല്ല. റെഡ് കാബേജ്. ദാറ്റ്സ് കോൾഡ്, that's called red cabbage. Red cabbage. The violet aanengil red, njan idonnu alla orange aanu parana. Okay, and here we have capsicum and again red capsicum. Red capsicum. And ivda beans alla, beans and carrot, mushrooms, again yellow capsicum, green capsicum, chili, light soya, ginger garlic paste, and we have spinach. Spinach, yeah, spinach. Nammada cheera, cheera, yeah, spinach and garlic, korchu valudaki nurukiya spring onions, fine chopped ginger, fine chopped garlic, and again garlic. ഇനി എന്തെങ്കിലും മിസ് ചെയ്തോ? ഓയിൽ,
കുക്കിംഗ് ഓയിൽ, വെജിറ്റബിൾ സ്റ്റോക്ക്. വെജിറ്റബിൾ സ്റ്റോക്ക് ഇതെന്താ? ഗാർണിഷ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കൊറിയാൻഡറും കുറച്ച് ബീറ്റ്റൂട്ടും ഒക്കെ ആയിട്ട്. നമുക്ക് ഇനി ഇതൊന്ന് സ്റ്റെയർ ഫ്രൈ ചെയ്യണം ഈ വെജിറ്റബിൾ. നമ്മൾ പാൻ വെച്ചു, ആദ്യം ഓയിൽ, സ്വല്പ ഓയിൽ വേണം, വെജിറ്റബിൾ ഓയിൽ. ഇനി ഓയിൽ ചൂടാണ്. ഓക്കെ ഷെഫ്, ആക്ച്വലി ഞാൻ ഷെഫിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്. അവിടെ വരുന്നതിന് മുമ്പ് ഷെഫിൻ്റെ പേരൊക്കെ ഭയങ്കര ക്വൈറ്റ് ഫേമസ് ആണ്. ഷെഫ് കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തു ആൻഡ് ഇപ്പം ഇവിടെ ഫ്ലോറയിലുണ്ട്. അപ്പം എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തത്? ഇന്ത്യക്ക് വെളിയിലൊക്കെ കുറേ സ്ഥലത്ത് വർക്ക് ചെയ്തല്ലേ? ഇന്ത്യക്ക് വെളിയിലെന്ന് വെച്ചാൽ യൂറോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിലേക്ക് പോയി. സ്കോട്ട്ലൻഡ് കുറച്ചും കൂടെ ഓതന്റിക് ഫുഡിന്റെ സ്ഥലമല്ലേ? ഓതന്റിക് സ്കോട്ടിഷ് ഫുഡിന്റെ സ്ഥലമാണ്. അപ്പം അവിടെ ചെന്നിട്ട് പിന്നെ ഒരു സ്കോട്ടിഷ് ഇംഗ്ലീഷ് ഹോട്ടലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഈ രണ്ട് ഫുഡ് മാത്രമേ ഉള്ളൂ, ഇന്ത്യൻ ഫുഡേ ഇല്ല. അപ്പോൾ ഹൗ ഡിഡ് യു മാനേജ്? ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി ഫോർ യു? ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷേ നമുക്ക് അറിയാം കോണ്ടിനെന്റൽ എങ്ങനെ സ്റ്റേ കുക്ക് ചെയ്യണം. പക്ഷേ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്ന ആ കുക്കിങ്ങും കുറച്ച് വ്യത്യാസം, അവരുടെ വ്യത്യാസം. നമ്മൾ കുറച്ചും കൂടെ സ്പൈസിനെസ് കൂട്ടും, അവർക്ക് സ്പൈസിനെസ് വേണ്ട. സ്റ്റേക്ക് ആണെങ്കിൽ നേരെ എടുക്കുക, ഗ്രിൽ ചെയ്യുക, കറക്റ്റ് ആയിട്ട് കുറച്ച് മേളിൽ വേണം പെപ്പഴും, പിന്നെ സോസ് ഉണ്ടെങ്കിൽ സോസ് സെപ്പറേറ്റ് with some chips and boiled vegetable or mash, something like that. അങ്ങനെ ആണ് അവരുടെ ആ ഫുഡിൻ്റെ ഇത്. ബ്രേക്ക്ഫാസ്റ്റും രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ്. ഷെഫിന് പക്ഷേ അവിടെ നിന്നിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി കാണില്ലല്ലോ, നല്ല മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഒന്നിട്ട് കുക്ക് ചെയ്യാൻ. എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തതിൽ ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു. അവിടുത്തെ നമുക്ക് ഏറ്റവും നല്ല മീറ്റ് കിട്ടും, മീറ്റ് കുക്കിംഗ്, മീറ്റ് ഈറ്റേഴ്സ് ഒത്തിരി ഉണ്ട്. പ്രത്യേകിച്ച് സ്കോട്ടിഷ് ബീഫ്, ബീഫ് ആ സ്റ്റേക്കും ആ ബീഫ് കൊണ്ടുണ്ടാക്കുന്ന ഏതും വളരെ നല്ല ഇതായിട്ട് തന്നെ കിട്ടും. അവിടെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യോ ഇൻഡോ ഇംഗ്ലീഷ് ഇൻഡോ ചൈനീസ് ഇൻഡോ ഇംഗ്ലീഷ് ഇൻഡോ സ്കോട്ടിഷ് ഇൻഡോ ചൈനീസ് അങ്ങനെ ഒരു ഫ്യൂഷൻ ഫുഡിനെ കൊണ്ടിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ ഓയിൽ ചൂടായിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ ഒക്കെ നേടാം. കുറേ ഇട്ടാൽ മതി വേറ്റുള്ള ഇത്രയും. നമുക്കൊരു ഇത് കിട്ടോ? നമ്മൾ ഇൻഡോ ചൈനീസ് ആയതുകൊണ്ട് ഇന്ത്യയിൽ കൈയാണ്. ആ ബാക്കി കിട്ടോ? സ്ലൈസ് ഗാർലിക് അവിടെ ഉണ്ട്, തിക്കായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഗാർലിക്. അടുത്തത് ഗാർലിക് ഒന്ന് സോൾട്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് ഈ വെജിറ്റബിൾ ഇടണം, സോയ സോസ് ഇടണം, വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിക്കണം. ഇതിന്റെ ഇടയിൽ ഞാൻ ഷെഫിന്റെ അടുത്ത് ചോദിക്കട്ടെ, ഈ ഫ്യൂഷനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കാൻ എടുത്തു വെച്ചൊരു കാര്യം, ഷെഫിന്റെ ബുക്കിനെ പറ്റിട്ട്, ഈ വക കുട്ടികുട്ടി ഐഡിയാസ് ഒക്കെ വെച്ചിട്ടുള്ള ബുക്കാണോ അതോ എന്താ ബുക്കിന്റെ ഒരു തീം? ബുക്കിന്റെ തീം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള കുക്കിംഗ് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് കണ്ടന്റ് സസ്പെൻസ് ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഗാർലിക് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ഇതിടണോ? ഇടണം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇതിപ്പം ഒരു സ്പൈസി ഇല്ല, സോയയും ഗാർലിക്കും മാത്രമേ ഉള്ളൂ. സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഓർ ഷ്രെഡ് ചില്ലി ആഡ് ചെയ്യാം. ഇനി കുറച്ച് സ്പിനച്ച്, നമുക്ക് സോയ സോസ് ഒഴിക്കണം. മോർ ഹെൽത്തി, ഇത് നമുക്ക് കുറച്ച് സ്റ്റീം ചെയ്ത് വേണേൽ കഴിക്കാം, അപ്പം ഹെൽത്തി ആവും. ഇനി ഷുഗർ,
നാടിലൂടെ ഇരിക്കുന്നു വെജിറ്റബിൾ സോപ്പ്. വെജിറ്റബിൾ സോപ്പ് വെജിറ്റബിൾ സോപ്പ് ക്യാബേജ്, ക്യാരറ്റ്, സെല്ലറി, ലീക്സ് ഇതെല്ലാം. ഇനിയിപ്പോൾ ഇത് ഒഴിച്ചു നമ്മൾ ഈ വെള്ളം പാകത്തിനായി, സ്റ്റോക്ക് പാകത്തിനായി ഇനിയിപ്പോൾ ഒഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഉണ്ട്, നമ്മുടെ സ്പിനച്ച് ഒന്ന് ഒതുങ്ങി. ആ ഇനി ലിക്വിഡ് കോൺഫ്ലോർ എടുക്കണം, തിക്ക് ചെയ്യണം. സ്പ്രിംഗ് ഓണിയൻ, കൊറിയാണ്ടർ, സ്പ്രൗട്ട്, നമ്മുടെ ഈ ഇത് ഒരു ഡിഷിലേക്ക് എടുക്കണ്ടേ? യെസ്. ഇപ്പം ബീൻ സ്പ്രൗട്ട് ഒട്ടും കുക്കായിട്ടില്ല, ജസ്റ്റ് അതിനകത്ത് ഡോസ്. അത് നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്തു വന്നാൽ കഴിക്കുന്ന ആൾക്കാരുടെ പോലെ തന്നെ ഇരിക്കണ്ടല്ലേ? ഒന്നോ രണ്ടോ ചോപ്പ് സ്പ്രിംഗ് ഓണിയൻ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഷെഫ്, ഇതിൽ എന്റെ ഫേവറേറ്റ് എന്താ അറിയോ? മഷ്റൂംസ് ആർ മൈ ഫേവറേറ്റ്, ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ആൻഡ് കോൺ, ബേബി കോൺ, ബേബി കോൺ എന്റെ ഭയങ്കര ഫേവറേറ്റ്. ഈ രണ്ട് സാധനമാണ്. ആൻഡ് ഓഫ് കോഴ്സ് ബ്രോക്കോളി, ഇത് രണ്ട് മൂന്നും എന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. സോ ലെറ്റ് മീ ട്രൈ ഫ്രം ദാറ്റ്. മഷ്റൂം ടേസ്റ്റ് ചെയ്തു, ബ്രോക്കോളി ടേസ്റ്റ് ചെയ്തു, രണ്ടും കഴിക്കുമ്പോൾ രണ്ട് ടേസ്റ്റാണ്. ഈച്ച് വെജിറ്റബിൾ ഹാസ് ഡിഫറെന്റ് ടേസ്റ്റ്, ഡിഫറെന്റ് ടേസ്റ്റ്. അത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ബേബി കോൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇനി പറ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം പറ എന്താന്ന്, എങ്ങനെയാണ് മൊത്തത്തിൽ സംഭവം? തകർത്തു തകർത്തു. കാരണം ഇത് എന്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നേ. ആൻഡ് ഓഫ് കോഴ്സ് എനിക്കറിയാം ഇത് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വലിയവർക്ക് ഇഷ്ടാവില്ല എന്നല്ല, പക്ഷെ കുട്ടികൾക്ക് നന്നായിട്ട് വെജിറ്റബിൾസിന്റെ ഇൻടേക്ക് ഉണ്ടാവും. ഇതൊന്ന് ട്രൈ ചെയ്താലേ മനസ്സിലാവുള്ളൂ. ഒന്നുകൂടെ പറയാനുണ്ട്, ഇതിനകത്ത് ഓയിലില് സ്റ്റെയർ ഫ്രൈ ചെയ്യാതെ വെജിറ്റബിൾ ചെയ്ത് കഴിഞ്ഞാൽ മോർ ഹെൽത്തിയാണ്. ഓയിലില്ലാതെ ഈ മൊത്തം ഡിഷിനെ നമുക്ക് കേരളമായി പറയാം, അല്ലെങ്കിൽ ഇന്ത്യയായി പറയാം, കാരണം ഓരോ ഭാഗത്തു ചെല്ലുമ്പോൾ ഓരോ ടേസ്റ്റ് ആണ്. അപ്പൊ ഷെഫ് താങ്ക് യു വെരി മച്ച്. ഇതിന്റെ കൂടുതൽ എന്താ പറയാ, ഇറ്റ് വാസ് സ്പ്ലെൻഡിഡ്. എനിക്കത് പറയാൻ അറിയില്ല, ആദ്യമായിട്ടാണ് കേട്ടോ സംഭവം കഴിക്കുന്നത്. തകർത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കട്ടെ അല്ലേ? തീർച്ചയായും. ഇതിലും ഗംഭീരമായിട്ടുള്ള കുറച്ച് രുചികൾ ആയിട്ട് നമ്മൾ വീണ്ടും ഷെഫും ഉണ്ടാവും നമ്മുടെ കൂടെ. നമുക്ക് കാണാം. അണ്ടിൽ ദെൻ, ബൈ. അഞ്ജന പരിചയപ്പെടുത്തിയ ഈ ഒരു റെസിപ്പി ഡിഫറെൻ്റ് ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് വീടുകളിൽ പരീക്ഷിച്ചു നോക്കാം. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്ത് നമുക്ക് അയച്ചിരിക്കുന്നത് നെടുമങ്ങാടിൽ നിന്നും ശ്രീകല സോമനാണ്. ടേസ്റ്റ് ടൈമിന്, ഞാൻ ടേസ്റ്റ് ടൈമിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്. സാധിക ഉണ്ടാക്കുന്ന മിക്ക റെസിപ്പികളും പരീക്ഷിക്കാറുണ്ട്. ഈ കത്തിനൊപ്പം ഞാൻ വീട്ടിൽ പരീക്ഷിച്ച ഒരു റെസിപ്പി അയക്കുന്നു. വായിക്കും എന്ന പ്രതീക്ഷയോടെ ശ്രീകല സോമൻ. ശ്രീകല സോമൻ അയച്ചേക്കുന്ന റെസിപ്പി സോയാ ചങ്ക്സ് ഫ്രൈ. ചേരുവകൾ: സോയാ ചങ്ക്സ് 1 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, മുളകുപൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, സവാള കൊത്തിയരിഞ്ഞത് 1 കപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 50 ഗ്രാം, ഉപ്പ് ആവശ്യത്തിന്, കരിവേപ്പില ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: സോയാ ചങ്ക്സ് വെള്ളത്തിൽ 15 മിനിറ്റ് കുതിർത്ത് വെള്ളം നന്നായി ഊറ്റിയെടുക്കുക. അതിൽ 3 മുതൽ 6 വരെയുള്ള ചേരുവകൾ പുരട്ടി തേങ്ങാപ്പാലിൽ ഉപ്പ് ചേർത്ത് വേവിച്ച് വറ്റിച്ചെടുക്കുക. മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് 7ഉം 8ഉം ചേരുവകൾ നന്നായി വഴറ്റി ബ്രൗൺ കളർ ആക്കുക. അതിലേക്ക് വേവിച്ച സോയാ ചങ്ക്സ് ചേർത്ത് നന്നായി വഴറ്റിയെടുത്ത് കരിവേപ്പില ചേർത്ത് വാങ്ങിയെടുക്കുക. നിങ്ങൾക്കും ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകൾ അയക്കാം. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820 25. ഇന്നത്തെ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസൻ ജോളി സൈനിങ് ഓഫ്. ബൈ.